ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വിസ് ബെറി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു നാടൻ വിഭവമാണ് ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും ട്രൈ ചെയ്യാത്തൊരു ഐറ്റം ആണ് കേട്ടോ. നാടൻ വിഭവമാണെന്ന് കരുതി ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം നമ്മൾ അധികം അങ്ങനെ വീടുകളിൽ ട്രൈ ചെയ്യാറില്ല. അപ്പം നമുക്ക് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കിഴിക്കപ്പ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിനെ തൊട്ടായിട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഫോണുകളിലേക്ക് വരുള്ളൂ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കപ്പയൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ കപ്പ നല്ല വൃത്തിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കഴുകി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നന്നായി വെന്ത് കിട്ടണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കപ്പ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന കപ്പയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾ കുക്കറിൽ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ തന്നെ വേവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കപ്പയുടെ മുകളിൽ നിൽക്കുന്ന രൂപത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു ഒന്ന് രണ്ട് തളയാകുമ്പോഴേക്കും തന്നെ നല്ല പോലെ വെന്ത് വരുന്ന കപ്പയാണിത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ മൂടി വെച്ചിട്ടാണ് കേട്ടോ കപ്പ വേവിക്കേണ്ടത്. ഇപ്പം ഞാൻ ഇതേ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ കപ്പ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. ഒരു സ്പൂണുകൊണ്ടൊന്ന് എടുത്ത് നോക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ടാണ് സ്പൂണുകൊണ്ട് എടുത്ത് നോക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒന്ന് വാർത്ത് കളയാം. ഇനി ഞാൻ കിഴി കെട്ടാൻ ആവശ്യത്തിനുള്ള വാഴയില ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഏകദേശം ഒരു ഇല മൊത്തം എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഇല കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് ബീഫ് കറിയാണ്. അപ്പോൾ ബീഫ് കറിയുടെ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഷെയർ ചെയ്യാഞ്ഞത്. മുൻപ് നമ്മൾ വേറെ ബീഫ് കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കപ്പ ഇപ്പം നമ്മൾ ദേ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ദേ കാണുന്ന ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നന്നായി നമ്മളിതൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ദേ വാഴയിൽ ഇട്ടിട്ടുണ്ട്, ഒരു വലിയ വാഴയിലയും അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു വാഴയിലയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കപ്പയിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കാം. ഒരു രണ്ടോ മൂന്നോ കയ്യിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ കൂടെ. രണ്ടുപേരും കൂടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബീഫ് കിഴിക്കപ്പ റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് നമ്മുടെ ബീഫ് കറി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബീഫ് കറി ലൂസായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ആ ചാറ് നമ്മുടെ കപ്പയിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ കപ്പയ്ക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബീഫ് ചാറോടുകൂടി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ സെയിം ഐറ്റം നമുക്ക് വേണമെങ്കിൽ ചിക്കനിലും ചെയ്തെടുക്കാം. അത് നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ കപ്പയുടെ എല്ലാ വശത്തും എത്തുന്ന രൂപത്തിലാണ് നമ്മൾ കറി അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് ആയിട്ടാണ് സവാള അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ സവാള ഇഷ്ടമുള്ളവർക്ക് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ലോണം സവാളയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സവാള ഇടുന്നുണ്ട്. അപ്പോൾ സവാള കടിക്കാൻ അധികം താല്പര്യമില്ലാത്തവർ ഇത്രയൊന്നും ഇടണം എന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കപ്പയുടെയും ഇറച്ചിയുടെയൊക്കെ കൂടെ ചെറിയൊരു പുളിയൊക്കെ കിട്ടുമ്പോൾ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, ഒരു രണ്ട് പച്ചമുളക് നടുകീറിയതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാന്താരിമുളക് വേണ്ടവർക്ക് അങ്ങനെയും ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവ് വേണ്ട, കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളവർക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. വീണ്ടും നമുക്കിതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് കപ്പ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടോ മൂന്നോ കയ്യിൽ കപ്പയാണ് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കപ്പയുടെ മുകളിൽ നമ്മൾ ദേ വീണ്ടും ബീഫ് കറി ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ദേ ആ ബൗളിൽ ബീഫ് കറി മൊത്തം ഈ കപ്പയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കറി മൊത്തം ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സവാള ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. മലയിലേക്കുള്ളവർക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു തണ്ട് വേപ്പില കൂടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കിഴി അങ്ങ് കെട്ടിക്കൊടുക്കാം. കിഴി കെട്ടാൻ വളരെ ഈസിയാണ്. നമ്മൾ ഇത് വാട്ടിയത് കൊണ്ട് തന്നെ വാഴയില പൊട്ടിയൊന്നും പോവില്ല. വാട്ടുന്നത് തന്നെ ഇത് കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലയുടെ എല്ലാ വശത്തുനിന്നും നമ്മൾ ഇതേപോലെ അങ്ങ് കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് നമുക്ക് വാഴയിലയുടെ അടിവശത്ത് വരുന്ന തണ്ട് കൊണ്ട് കെട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ വാഴയുടെ നാരുപയോഗിച്ചും നമുക്ക് കെട്ടാം. ഞങ്ങളിപ്പോൾ ദേ ഇവിടെ വാഴയുടെ നാരുകൊണ്ടാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്.
നമ്മുടെ കിഴിയെല്ലാം കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മൺചട്ടിയിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ചട്ടിയിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് പാകമൊത്ത ഒരു മൂടി കൊണ്ട് നമ്മൾ മൂടുകയും വേണം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ഒരു 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 20 മിനിറ്റ് ആവാറായപ്പോൾ നമ്മളിതേ തുറന്ന് നോക്കുകയാണ്. കണ്ട ആവിയൊക്കെ വരുന്നുണ്ട് നല്ല പോലെ. അപ്പം നമ്മളിത് ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ എടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അടിവശം കരിഞ്ഞ പോലെയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി കരിയും. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിരുന്നു ഈ ബീഫിൻ്റെയും അതുപോലെ തന്നെ ഈ ഇലയുടെയൊക്കെ നല്ലൊരു മണം വന്നിരുന്നു നമുക്ക്. അപ്പോഴാണ് നമ്മൾ 20 മിനിറ്റ് ആയപ്പോൾ ഇത് തുറന്നത്. ഇനി നമുക്കിത് ഡിഷ് ഔട്ട് ചെയ്യാം. ഒരു വൈറ്റ് കളർ പ്ലേറ്റിലേക്കാണ് ഞാനിപ്പോൾ ഇത് മാറ്റുന്നത്. നല്ല ചൂടുണ്ട് ഒക്കെ ഉണ്ട് ഇടുന്നത്. നല്ല യമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഉണ്ടാക്കാൻ സിമ്പിളുമാണ്, കാരണം നമ്മൾ കപ്പയൊക്കെ ഇതുപോലെ എല്ലാവരും പുഴുങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ടിപ്പ് കൂടി വേണമെങ്കിൽ പറയാം, കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകൊന്ന് ഇതിൽ തൂവാം. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ല, അപ്പം തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വായിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പം എന്തായാലും സൂപ്പർ അടിപൊളി, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ഓഫ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ് ബറി.